ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഐസ്ക്രീം കുടിച്ചിട്ടില്ലേ? നമ്മുടെ കയ്യിൽ ഐസ്ക്രീം ഉണ്ടായിരുന്നാൽ അത് കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും കുറച്ച് സമയം കഴിയുമ്പോൾ അത് അലിഞ്ഞു പോകും. കുടിച്ചവർക്ക് അത് സ്വാദാണ്, അത് ആസ്വദിക്കാനും പറ്റി. അല്പസമയം കഴിഞ്ഞിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് മെൽട്ടായി പോയതുകൊണ്ട് നമുക്ക് ആസ്വദിക്കാനും പറ്റിയില്ല, കയ്യിലുണ്ടായിട്ടും അതിൻ്റെ സ്വാദ് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുപോലെയാണ് ജീവിതത്തിലെ പല നിമിഷങ്ങളും. ജീവിതം കുറച്ച് സമയമേ ഉള്ളൂ. ആ കുറച്ച് സമയങ്ങളിൽ നമ്മുടെ സങ്കടങ്ങളെയും പരാജയങ്ങളെയും ദുഃഖങ്ങളെയും കുറിച്ച് എന്നും ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിലെ ആ ജീവിതം ആസ്വദിക്കാൻ കഴിയാണ്ട് പോകും. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ഒരു അന്തവും കാണില്ല. അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ല. നമ്മൾ ഒരു യാത്ര പോവുകയാണെന്ന് വിചാരിക്കുക. വഴിയിൽ വളവും തിരിവും ചെളിയും കുഴിയും കുണ്ടും എല്ലാം കാണും. എങ്കിലും ഇതിനെയെല്ലാം അതിജീവിച്ച് ഇത് മറികടന്നാണ് നമ്മൾ മുന്നോട്ട് പോയി ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്, ഇല്ലേ? ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. ജീവിതത്തിൽ പല ദുഃഖങ്ങളും ദുരിതങ്ങളും അസുഖങ്ങളും വന്ന് നമ്മളെ തളർത്താൻ വേണ്ടി വരും. ഇതിനെയെല്ലാം അതിജീവിച്ച് ക്ഷമയോടെ യാത്ര മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുകയുള്ളൂ. നമ്മൾ ഒരു അമ്പ് അയക്കുകയാണെന്ന് വിചാരിക്കുക. അമ്പ് അയക്കുമ്പോൾ ആദ്യം പിറകിലോട്ടാണ് വലിക്കുന്നത്. പിറകിലോട്ട് നമ്മൾ എത്ര പിറകിലോട്ട് പോകുന്നോ അത്രയ്ക്കും ഈ അമ്പ് മുന്നോട്ട് പോകും, ഇല്ലേ? ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ പരാജയം ഉണ്ടാകുമ്പോൾ അത് വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിഷ്പ്രയാസം വിജയിക്കാൻ സാധിക്കും. ജീവിതത്തിൽ എത്ര പരാജയം വന്നാലും ഒരിക്കലും ഭയപ്പെടരുത്. കാരണം എത്ര വലിയ കണക്ക് വിജയകരമായി എത്തിച്ചാലും അതിൻ്റെ തുടക്കം സീറോയിൽ നിന്നാണ്. മാത്സിൻ്റെ തുടക്കം എന്ന് പറയുന്നത് 0, 1, 2, 3, 4 ആണ്. തുടക്കം 0 തന്നെയാണ്. അതുകൊണ്ട് പരാജയത്തിൽ ഒളിച്ചിരിക്കുന്നത് ജയം തന്നെയാണ്. മറ്റുള്ളവരുടെ ഹൃദയത്തെ കീറി മുറിക്കാൻ പലരും ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് നമ്മുടെ നാക്ക് എന്ന് പറയുന്നത്. ഈ നാക്കിൻ്റെ 2 രൂപങ്ങളാണ്, ഒന്ന് ദേഷ്യവും മറ്റൊന്ന് ക്ഷമയും. ഈ ദേഷ്യം വരുന്നത് ഒറ്റയ്ക്ക് തന്നെയായിരിക്കും നമ്മുടെ ശരീരത്തിനുള്ളിൽ. പക്ഷേ ആ ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ നല്ല ഗുണങ്ങളും പുറത്തോട്ട് പോയി നശിച്ചു പോകും. പക്ഷേ ഈ ക്ഷമയും വരുന്നത് ഒറ്റയ്ക്ക് തന്നെയാണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ. പക്ഷേ ഈ ക്ഷമ നമ്മുടെ ശരീരത്തിനുള്ളിൽ വരുമ്പോൾ നമ്മുടെ ഉള്ളിലെ നല്ല ഗുണങ്ങളുടെ കൂടെ കുറേ നല്ല ഗുണങ്ങൾ കൂടി വന്നു ചേരാറുണ്ട്. ക്ഷമിച്ച് ജീവിക്കുന്നവരെ കാണുമ്പോൾ ചിലർ ഫീരുക്കളായി കരുതും. അവരെ ഫീരുക്കളായല്ല കരുതേണ്ടത്. ക്ഷമ ജീവിതത്തിലെ നല്ല ഗുണങ്ങളിൽ ഒന്നാണ്. അത് എല്ലാവർക്കും ജീവിതത്തിൽ കിട്ടണമെന്നില്ല. പണ്ടൊക്കെ ഈ കുതിരവണ്ടി ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാമോ, ഈ കുതിരവണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ കുതിര ഓട്ടിക്കുന്ന വ്യക്തി കുതിരയെ ഇടയ്ക്കിടെ അടി കൊടുക്കാറുണ്ട്. കുതിര നന്നായിട്ട് വണ്ടി മുന്നോട്ട് ഓടിയാലും അതിന് ഇടയ്ക്കിടെ അടി കൊടുത്തുകൊണ്ടിരിക്കും. അതുപോലെയാണ് ചില ആൾക്കാരുടെ ജീവിതം. എത്ര നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്താലും വിമർശനങ്ങൾ വന്നുകൊണ്ടേ തന്നെ ഇരിക്കും. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒന്ന് മാത്രം, നിങ്ങൾ ചെയ്യുന്നത് ശരിയായ പ്രവൃത്തിയാണെങ്കിൽ ധാരാളം വിമർശനങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ പോകുന്ന വഴി ശരിയായ മാർഗം തന്നെയാണ്. ഇനി ഞാനൊരു പരമമായ സത്യം പറയട്ടെ. വളഞ്ഞവനെയും തൊഴിഞ്ഞവനെയും ഒന്നിനും കൊള്ളാത്തവനെയും എല്ലാവരും വെറുതെ വിടും. പക്ഷേ നേരായ മാർഗത്തിൽ പോകുന്നവന് എന്നും അടിയും തൊഴിയും തന്നെയാണ്. ഉദാഹരണത്തിന് ഈ ചിത്രത്തിലെ ഈ ആണിയെ നോക്കുക. ഈ വളഞ്ഞ ആണിയെ നമ്മൾ വെറുതെ വിടും. ഈ വളയാത്ത ആണിയെ നമ്മൾ അടിച്ച് 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 താൽക്കും. ഇത് തന്നെയാണ് ഇന്നത്തെ ലോകം. ബൈ.